layar உப்பு உளுந்த பருப்பு சாம்பார் பொடி மிளகு பொடி நெய் வெளிச்செண்ண மஞ்சப்பொடி சேமியக்கிச்சு அண்டிப்பருப்பு தேயில ஆறு கிச்சு வந்துட்டு അത് കൊടുത്തിന് ഒന്നേ ഒന്നേ ബാലൻസ് അടുത്ത വൈകുന്നേരം വല്ലതും വരും. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കാർഡിനും കൊടുത്തല്ല കിറ്റ്, അപ്പൊ എല്ലാ കിറ്റും. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തൊരു റേഷൻ കടയുടെ മുൻപിലാണ്. അപ്പോൾ ഇത്തവണത്തെ നമ്മുടെ സർക്കാരിൻ്റെ ഉണക്കിറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എല്ലായിടത്തും കഴിഞ്ഞ ദിവസമാണ് ഉദ്ഘാടനം കഴിഞ്ഞ്, എല്ലായിടത്തും വിതരണത്തിനായിട്ട് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വിതരണമെല്ലാം പൂർത്തിയാക്കും, എല്ലാ അർഹതപ്പെട്ടവർക്കും കിറ്റ് എത്തിക്കുമെന്ന് തന്നെയാണ് സർക്കാർ വാക്കുപാലിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിൽ ഇപ്പോൾ എത്രത്തോളം കിറ്റുകൾ വിതരണം ചെയ്തു, ഇനി എത്രയെണ്ണം വരാനുണ്ട്, എത്ര പേർക്ക് ഇനി ബാക്കി വരാനുള്ള കിറ്റുകളുടെ എണ്ണം, ആരൊക്കെ ഇനി വാങ്ങാനുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ആറ് കിറ്റ് വന്നിട്ടു, അത് കൊടുത്തിന് ഒന്നേ ഒന്നേ ബാലൻസ് ഉള്ളു. അടുത്ത വൈകുന്നേരം വല്ലതും വരും. ഇരുപത്തിനാല് വന്നു, അല്ല 30 എണ്ണത്തിൽ 6 എണ്ണം വന്നു, ഇനി 24 എണ്ണം വരണം. ഈ അവിടെ അത്രേ ഉള്ളു. മഞ്ഞ കാർഡിന് മാത്രമേ ഉള്ളൂ, നിലവിൽ 30 കിറ്റേ വാങ്ങിയിട്ടുള്ളൂ, അത്രേ ഇവിടെ കാർഡുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം എല്ലാ കാർഡിനും കൊടുത്തല്ല കിറ്റ്, അപ്പൊ എല്ലാ കിറ്റും വന്നിട്ടു. മഞ്ഞ കാർഡ് ഇവിടെ കുറവാണ്, മഞ്ഞ കാർഡ് കുറവാണ്. ഈ സിറ്റിക്കകത്ത് മഞ്ഞ കാർഡ് പൊതുവേ കുറവായിരിക്കും. പയറ് ഉപ്പ് ഉഴുന്ന പരിപ്പ് സാമ്പാർ പൊടി മുളക് പൊടി നെയ്യ് വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി സേമിയക്കിച്ച് അണ്ടിപ്പരിപ്പ് തേയില അതാത്തതാണ്. ഒരു പഞ്ചസാരയ്ക്ക് വരും, വേറെ ഐറ്റം വേറെ വന്നിട്ടുണ്ട്. ആ അത് വരാൻ പറ്റിയത് വന്നിട്ടുണ്ട്. പൈസ കിറ്റ് ഇല്ലായിരുന്നു. നീല സബ്സിഡി കാർഡുകാർക്ക് 5 കിലോ സ്പെഷ്യലുണ്ട്. പച്ചരിയും ചമ്പാവരിയും ഏത് വേണോ കൊടുക്കാം. വെള്ള കാർഡുകാർക്ക് 5 കിലോ സ്പെഷ്യലുണ്ട്. അത് പച്ചരിയോ ചമ്പാവരിയോ ഏത് വേണോ കൊടുക്കാം, അത്രേ ഉള്ളൂ. വേറെ ഒന്നും വന്നിട്ടില്ല. ആ വാങ്ങുന്നുണ്ട്. നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ പടിവാതിക്കിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ച പ്രതിസന്ധികൾ ഒരുപാടാണ്. അതിൽ സർക്കാരിൻ്റെ ഒരു വിഷയത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണർത്തിയ, അവർ കൊണ്ടുവന്നൊരു പദ്ധതിയായിരുന്നു ഓണക്കിറ്റ്. അപ്പോൾ എല്ലാ ഓണത്തിനും അതൊരു പ്രതീക്ഷയാണ് സാധാരണക്കാരായിട്ട് ആൾക്കാർക്ക്. കാരണം ഒന്നാമതേ സാധനങ്ങൾക്ക് തീ പിടിച്ച വിലയാണ്. നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങി നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ആ ഒരു സമയത്ത് ഓണക്കിറ്റ് സർക്കാരിൻ്റെ അത് വലിയൊരു പ്രതീക്ഷയാണ് സാധാരണമായിട്ടുള്ള ആൾക്കാർക്ക്. പക്ഷേ ഇത്തവണത്തെ ഓണക്കിറ്റ് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ തവണ മഞ്ഞ പിങ്ക് കാർഡുകാർക്കൊക്കെ ഓണക്കിറ്റ് സർക്കാർ നേരത്തോടു കൂടിയിട്ട് തന്നെ എത്തിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇത്തവണ മഞ്ഞ കാർഡുകാർക്ക് മാത്രമാണ് കിറ്റ് വിതരണമുള്ളത്. അതും പൂർണ്ണമായിട്ടും എല്ലാ റേഷൻ കടകളിലും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത്. നമ്മൾ ഒന്ന് രണ്ട് റേഷൻ കടകളിലൊക്കെ കയറി, പക്ഷേ പലയിടത്തും അടച്ചിട്ടിരിക്കുകയാണ്. പലയിടത്തും ഉള്ളതിൽ തന്നെ വളരെ ചുരുക്കം കിറ്റുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. അതിൽ ചുരുക്കം ആളുകളാണ് വന്ന് വാങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സാധനങ്ങൾ ഇത്തവണ സഞ്ചിയും തുണിസഞ്ചിയും കൂട്ടിയിട്ട് 14 മിനാണ്. അതിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. കഴിഞ്ഞ തവണ പഞ്ചസാര ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ പഞ്ചസാരയില്ല. അങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. പക്ഷേ
നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇപ്പോഴും കിറ്റ് മുഴുവനായിട്ട് എത്തിയിട്ടില്ല. ഈ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തീർക്കുമെന്നാണ്, നാളെ ഞായറാണ്. പക്ഷേ അവധി ദിവസമായാലും നാളെ മുഴുവൻ ദിവസവും ഇതിനു വേണ്ടിയിട്ട് റേഷൻ കടകളെല്ലാം തുറന്നിടുന്നുണ്ട്. അപ്പോൾ ആ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലായിടത്തും എല്ലാ അർഹതപ്പെട്ട മഞ്ഞ് കാർഡുകാർക്കും ഓണക്കിറ്റ് എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ജനങ്ങളെ സംബന്ധിച്ച്, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ എല്ലായിടത്തും സർക്കാരിനെ കൊണ്ട് ഇത്തവണ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അതിനു പിന്നിൽ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് കാരണം. ഏതായാലും ഈ രണ്ട് ദിവസത്തിനുള്ളിൽ സാധാരണക്കാരായിട്ടുള്ള എല്ലാവർക്കും കിറ്റ് എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ സാധിക്കുമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെയും പ്രതീക്ഷ.